എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന വിഷയം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാം, നമ്മുടെ അക്വേറിയത്തെ പറ്റിയും നമ്മുടെ ഫിഷിനെ പറ്റിയാണ് ഇന്ന് പറയുന്നത്. അപ്പം നമ്മുടെ പഴയ അക്വേറിയം തന്നെയാണ്. നമ്മൾ ഈ അക്വേറിയത്തിൻ്റെ എങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്നൊരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ പുതിയ രണ്ട് അതിഥികളാട്ടോ. ഇവർ ഓസ്കാർ ഫിഷ് തന്നെയാണ്. അവരെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മൊത്തത്തിൽ നാല് തരത്തിലുള്ള ഓസ്കാറുകളാണ് ഉള്ളത്. അതിൽ രണ്ട് നല്ല ഡിമാൻഡുള്ള രണ്ട് ടൈപ്പാണ് ഇത്. ഇത് ഫയർ റെഡ് ഓസ്കാറും ഇത് ആൽവിനോ ഓസ്കാർ. പിന്നെയുള്ള രണ്ട് ഓസ്കാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൈഗർ ഓസ്കാറും കോപ്പർ ഓസ്കാർ. അവർ രണ്ടാണ് വേറെ നമ്മുടെ കേരളത്തിൽ നല്ല ഡിമാൻഡുള്ള ഫിഷ്. പിന്നെ ഇവരെ നമ്മൾക്ക് വളർത്താനൊരു താല്പര്യം അല്ലെങ്കിൽ ഒരു ഇഷ്ടം കൂടുതൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കളർഫുള്ളാണ് ഇവർ. നല്ല കളർഫുള്ളായിട്ടുള്ള ഫിഷുകളാണ്. ഇവരുടെ ഈ കളറ് നിലനിർത്തുക എന്നുള്ളത് ഇച്ചിരി റിസ്ക് ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്നാലും നമ്മളത് കൂടുതൽ അതിനകത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്താൽ താല്പര്യത്തോടുകൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഈസി ആയിട്ട് വളർത്താവുന്ന കാര്യമേ ഉള്ളൂ. ഇവരുടെ കളറ് നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ടെമ്പറേച്ചർ, വാട്ടർ ടെമ്പറേച്ചറും പിന്നെ അതിൻ്റെ അമോണിയയും കൺട്രോൾ ചെയ്ത് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവന്മാർ നന്നായിട്ട് ഫുഡ് കഴിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ വെള്ളത്തിന് നന്നായിട്ട് വേസ്റ്റ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഡെയിലി നമുക്കൊരു 10% എങ്കിലും വാട്ടർ ചേഞ്ച് ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ നന്നായിട്ട് ടാങ്ക് വൃത്തികേടാകും. അങ്ങനെ വൃത്തികേടായി കിടന്നിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഇൻഫെക്ഷൻ വരാനും പിന്നെ ഇവർക്കത് നല്ലതല്ല. ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ടാങ്ക് ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ടാങ്ക് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളതിൽ കല്ലുപ്പ് വിതറി കൊടുക്കണം. പിന്നെ വാട്ടർ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 23°C ആയിരിക്കണം. പിന്നെ pH ലെവൽ എന്ന് പറയുന്നത് 6-8 ആയിരിക്കും. പിന്നെ നമ്മൾ നമ്മുടെ ഈ ടാങ്കിനെ പറ്റി പറയുകയാണെങ്കിൽ, ടാങ്കിനെയും ഫിഷിനെ പറ്റി പറയുമ്പോൾ, നമ്മൾ ഈ ടാങ്കിൽ ഇട്ടിരുന്നത് ചെറിയ ഓസ്കാറിനെയായിരുന്നു. 4 ഉണ്ടായിരുന്നു. നമ്മൾ അവരെ മാറ്റിയിട്ട് ഇവരൊരു പുതിയൊരു പേരിനെ മേടിച്ചതാണ്. ഇവർ രണ്ടുപേരും പുതിയ പേരാണ്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ചെറിയ സ്റ്റോൺസ് താഴെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 40 വാൾട്ടിൻ്റെയാണ് നമ്മൾ ഒരു ഫിൽറ്റർ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഒരു സക്കർ ഫിഷ് ഉണ്ട്, ഒരു കക്കയെ ഇട്ടിട്ടുണ്ട്. ഇവന്മാർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഫുഡ് വേണം. നമ്മളിപ്പോൾ പെല്ലറ്റ്സും കൊടുക്കുന്നുണ്ട്, ലൈവ് ഫുഡും കൊടുക്കുന്നുണ്ട്. ഏറ്റവും ഇവർക്ക് ഇഷ്ടമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല്ലിയൊക്കെയാണ്. പല്ലി പാറ്റിയൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കളറ് നന്നായിട്ട് കിട്ടും. പിന്നെന്താ, നമ്മളിതിലൊരു ടൈൽ പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ടൈൽ പീസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ബ്രീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം പ്രായമായവരാണ്. അപ്പം അതിന് വേണ്ടിയിട്ടൊരു ടൈലിൻ്റെ ചെറിയ പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്ലാന്റ്സൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ പഴയ അക്വേറിയത്തിൻ്റെ ആ വീഡിയോയിലുണ്ട്. പക്ഷേ അതൊക്കെ ഇവർ പറിച്ചു കളയും. അവർക്കതൊന്നും അത്ര ഇഷ്ടമല്ലാത്തവരാണ് അതിനെ. അപ്പോൾ ഒരു പ്രാണീനെ പിടിച്ചിട്ട് കാണിച്ചു തരാം. അവരെടുക്കുമെന്ന് അറിയത്തില്ല, നോക്കട്ടെ. ഏതായാലും ഇട്ട് കൊടുക്കാം. കണ്ടില്ല ഇത്. ഇവിടെ 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 അപ്പോൾ ഇതിനകത്ത് ഇനി കുറച്ച് ഭാഗം ഇവർ ഫുഡ് എടുക്കുന്നതും അവരുടെ ചില കളികളൊക്കെയാണ് ഈ ബാക്കിയുള്ള വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. Thank you.
അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പം താങ്ക് യു.